സ്വർഗത്തിന്റെയും നാഥനും ദൈവമായ ശിതായേ, നിന്റെ കുശനടകളെത്തോടെ ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിൽ വാദം തീർക്കപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാനം വേർപെടുകയും ചെയ്യുന്ന ഭയാനമ ദിവസത്തിൽ ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങൾ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം സ്വീകരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്താടാ പറ എന്താ നിന്റെ അസൈൻമെന്റ് തന്നെ? ആ എന്റെ ഇല്ല, ഇവളോട് ചോദിക്കും. അത് ഞാൻ തരാം, നീ അതിന്റെ ടൂറിന്റെ കാര്യം പറ. എടാ ഗുരു, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ ചാറ്റ് ചെയ്യാം. ബത്തേരി മുത്തങ്ങയും കറങ്ങി നമ്മൾ നേരെ മൈസൂരിലേക്ക്. നേരം വിളക്കുമ്പോ അവിടെ എത്തി നമ്മളെല്ലാം ഫ്രഷ് ആവുന്നു. പിന്നെ പാലസ് വൃദ്ധാവനം കണ്ട് ബാംഗ്ലൂരിലേക്ക്. അതെ, അവിടെ നിന്റെ ആണ്ടന റിസോർട്ടിൽ നമ്മളെല്ലാവരും തങ്ങുന്നു. ഓ, റിസോർട്ടൊക്കെ എന്തോ കാണാനാ. എടാ ഗുരു, വേല മനസ്സി ഇരിക്കട്ടെ. റിസോർട്ട് കണ്ടില്ലെങ്കിലും നിന്റെ അങ്ങളുടെ ഫാം ഹൗസെങ്കിലും നമ്മളെന്ന് കാണും. ഫുൾ ട്രീറ്റ് അങ്ങളുടെ വക. നീ ആദ്യം പറഞ്ഞ, ഇനി മാറ്റമൊന്നുമില്ല. നീ ഫോണെടുത്ത് അങ്കിളെ ഒന്ന് വിളിച്ചേ. ഫോണിൽ ബാലൻസ് ഇല്ല. അതിലെന്താടാ, നീ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ? അല്ലടാ, പരിചയമില്ലാത്ത നമ്പർ കണ്ടാൽ അങ്കിൾ എടുത്തില്ലല്ലോ. ദാണ്ടളിയ സ്നേഹം വരുന്നു. ഇവർക്കൊക്കെ ഇത് വീട്ടിൽ വെച്ച് ചെയ്താ പോരെ, നാട്ടുകാരെ കാണിക്കാൻ ഒക്കെ ഒരുതരം ഷോഫ്. അനി, നീ എന്തിനാ അത് മൈൻഡ് ചെയ്യുന്നത്? അവർക്ക് അവരുടെ മകളെ ഉമ്മയൊക്കെയോ കെട്ടിപ്പിടിക്കോ എന്ത് വേണേ ചെയ്യാം, അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. ഓ, എന്ത് പറഞ്ഞാലും അവർക്ക് ഒരു വക്കാരത്തുമായി വരും. അതെങ്ങനെ, ആഴ്ച രണ്ട് തവണ ഉള്ള പാർലർ മുഴുവൻ കയറി ഇറങ്ങി മേക്കപ്പ് പൂശി ഇങ്ങെത്തും നിന്നെ പോലെ കുറെ വായ നോക്കികളെ ഇളക്കാൻ. അനി, നീ കാട് കയറണ്ട. സ്നേഹ വളരെ ക്യൂട്ടാണ്, സ്മാർട്ടാണ്, എഫിഷ്യന്റാണ്. എനിക്കെന്ന് മാത്രമല്ല, നീ ഒഴിച്ച് ഈ കോളേജിലെ എല്ലാ കുട്ടികൾക്കും അവളെ ഇഷ്ടമാണ്. ഈ നഗരത്തിലെ ഏറ്റവും വലിയ ധനികന്റെ മോൾ എന്നതിനേക്കാളും അവൾക്ക് ചെയ്യുന്നത് എ സ്മാർട്ട് ഗേൾ എന്നതാണ്. ഇവക്ക് ജലസിയ. അതെ, ജലസിയ. പക്ഷെ നിനക്ക് അവളോട് പ്രേമമാണ്, ലവ്. അതാ ഈ സപ്പോർട്ടിന്റെ രഹസ്യം. അതെ, വിദ്യാഭ്യാസം മാത്രം പോരാ, തലക്കകത്ത് കുറച്ച് വിവരം കൂടെ വേണം. കുരു, നീ വാ, ഇവിടെ നിന്ന് ഇവിടെ കരണത്തൊന്ന് പൊട്ടിക്കേണ്ട വരും. ഓ, പൊട്ടിക്കും പൊട്ടിക്കും, ഞാനേ അങ്ങ് കട്ടപ്പനക്കാരിയാ. കാടും മലയും ചാടിക്കേറി എന്റെ ബോഡി നല്ല ഫിറ്റാ. കൈവീശ് ഞാനൊന്ന് കൊടുക്കും. അനതേ, നീ എന്തിനാ ബഹളം വെക്കുന്നത്? നിനക്ക് സ്നേഹം ഇഷ്ടമല്ലെന്ന് കരുതി എപ്പോഴും അവൾക്കെതിരെ സംസാരിക്കരുത്. നീ പോടി, അടുത്ത വക്കാലത്തുകാരി വന്നിരിക്കുന്നു. നിന്റെയൊക്കെ കൂടെ ഞാൻ അന്ന് ചൂർന്നു വരുന്നില്ല. കട്ടപ്പനയിലെ രാജ്ഞാൻ അവിടെ വിചാരം, ഒരു കൂറയും ഇല്ല. ആരും സ്പോൺസർ ചെയ്ത പറഞ്ഞെങ്കിൽ തന്നെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമല്ല, ഈഗോ. ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചത് രണ്ടും എന്നിട്ടും കണ്ടില്ലേ? പെട്ടിയിൽ വെച്ചിട്ട് അവളോട് സോറി പറ. വേണ്ട, പിന്നെടാ ഞാനേ. ഗുരു, വേണ്ടടാ. അനിതേ, അനിതേ, വാതിൽ തുറക്ക്. അനിതേ, വാതിൽ തുറക്ക്. അനിത ഉറങ്ങിയായിരുന്നോ? പെട്ടെന്ന് റെഡിയാകുക. സ്നേഹ ക്ലാസ് തലവറ്റി വീണു, ഇപ്പോൾ ICU-ലാണ്, അല്പ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അവൾക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് ആരും കാണണ്ട. നോ, യു മസ്റ്റ് ഒബേ മീ. ബോധം വീണ്ടും പോയി. പലവട്ടം നിന്നെ കാണണമെന്ന് പറഞ്ഞു. നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചല്ലേ? മോള് വിഷമിക്കണ്ട, ഈശ്വരൻ അവക്ക് ഇത്രയും ആഴ്ച കൊടുത്തിട്ടുള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. സ്നേഹ ഒരു ഡയാലിസിസ് പേഷ്യന്റ് ആയിരുന്നു. അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തുടങ്ങിയതായിരുന്നു ഈ അസുഖം. രോഗവിവരം ആരോടും പറയുന്ന അവൾ പറഞ്ഞിരുന്നു. ഞാൻ പോലും അവരും രഹസ്യമായി വെക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സ്നേഹം മുഴുവൻ കൊടുത്തു. രോഗിയാണെന്നറിയാതെ അവൾ കളിച്ചും ചേച്ചും നടക്കുന്നത് കാണുമ്പോൾ ഞാനും പപ്പയും മാറി നിന്ന് കരയുമായിരുന്നു. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എങ്കിലും ഞങ്ങൾക്ക് വിഷമവും ഇല്ല, അവൾ ഞങ്ങൾക്ക് മറ്റൊരു മകളെ തന്നിട്ടാണ് പോകുന്നത്.
അതെ, നിന്നെ കുറിച്ച് എല്ലാം അറിയുന്ന സ്നേഹ നിന്നെ അഡോപ്റ്റ് ചെയ്യണമെന്നാണ് അവസാനമായി ഇവരോട് പറഞ്ഞത്. അതേ മോളെ, അവൾ തമ്പുരാന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ അമ്മയ്ക്ക് വെച്ച് കൂട്ടായി അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ആ രഹസ്യം പറയട്ടെ, സ്നേഹയാണ് നിന്റെ സ്പോൺസർ. ഫാദർ, ഞാൻ എത്ര ക്രൂരയാണ്! എന്തെല്ലാം ദ്രോഹമാണ് ഞാൻ അവളോട് ചെയ്തത്! എനിക്ക് കിട്ടാത്ത സ്നേഹം അവൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കുമോ?